പോകുന്ന വഴിക്ക് ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു. ഞാനും ആ കത്തിയെടുത്ത് വരില്ലേ, ഇപ്പൊ കേട്ടിട്ട് എന്നെ കൈ ഇങ്ങനെ തരിക്കുന്നു. ഒലക്കട മൂട്, ഒരു കത്തി കൊണ്ടൊന്നും അവിടെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ലെന്ന്. നാടകത്തിലെ പോലെ ഇടതു ഭാഗത്തുനിന്നും വലതു ഭാഗത്തുനിന്നും ഭീകര കഥാപാത്രങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരിക, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇടിയോടിട്ടി. പക്ഷേ ആ ഇടി ഞങ്ങളുടെ ഭാവി മാറ്റിമറിക്കാൻ പോകുന്ന ഒടുവിലാ ഞങ്ങൾക്ക് മനസ്സിലായത്. അതെ, അത് മനസ്സിലായി കഴിയുമ്പോഴേക്ക് ഇടി കൊണ്ട് നല്ലപോലെ ക്ഷീണിച്ചു. പോട്ടെ, ഈ പെണ്ണിനെ കണ്ടുപിടിച്ചു കൊടുത്ത എത്ര ലക്ഷം ഉറുപ്പ് കിട്ടും? എത്രയും കിട്ടും? ഒരു മനുഷ്യനെ സമനില തിരിച്ചിട്ടുന്ന കേസല്ലേ. പാവം മനുഷ്യൻ, അയാൾ നിലവിളിക്കുക. പേടിക്കണ്ട, അവൾ ഈ സിറ്റിയിൽ എവിടെ ഒളിച്ചാലും ഈ കീലേരി വെച്ച് കണ്ടുപിടിക്കും. ആ, എങ്ങനെയെങ്കിലും എന്റെ മാജിക് പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായാൽ മതിയായിരുന്നു. എടാ മാജിക്, തേങ്ങ ലക്ഷങ്ങൾ കൈ വന്നാ പിന്നെ മാജിക് കളിച്ച് നടക്കാൻ പോകില്ലേ? കുറച്ച് ദിവസം കുറച്ച് ദിവസം സുഖമായിട്ട് ജീവിക്കുക. അതൊന്നും പറ്റില്ല മാജിക്. താൻ പോടോ, അവൾ വന്നുപെട്ടത് എന്റെ മാജിക് പറ്റിയില്ല. പണം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ പെണ്ണ് തന്റെ അമ്മാവന്റെ മുളം തോലല്ലോ, എന്തായാലും കിട്ടുന്നില്ല, പാതി ഞാൻ എടുക്കും. പകുതിയാക്കണ്ട, മുഴുവനും താനും കെടുത്തോ. ആ നിർത്ത് നിർത്ത് നിർത്ത്. അല്ലെ, ഇതൊക്കെ പൈസ കിട്ടിയിട്ട് പോരെ, ആദ്യം പോയി പെണ്ണിനെ കണ്ടുപിടിക്കാം. ഏഹ്, എന്നിട്ട് അച്ഛൻ തീരുമാനിക്കും പൈസ എന്ത് ചെയ്യാന്ന് കേട്ടോ. അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി സംഭവം നടക്കും, അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം. ഞങ്ങളൊരു വഴിക്ക് പോവുക, പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വിവരം അറിയാലോ. നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിൽ തെറ്റിയിട്ടില്ല. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു. ഇവിടെ ഒന്ന് നോക്കാം. ആ എന്നാ പോവ. ഇതിന്റെ ആളാണ് മോളെ? ബെല്ലടിച്ച വരും. ഓ, ഇവിടെ വെളുത്ത് മെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പോകണ്ടല്ലേ, അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ? എന്താ പേര്? പേരെന്താണെന്നൊന്നുമല്ല, ആളെ കണ്ടാൽ അറിയാം. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ. ഇവിടെ അങ്ങനെ ആരുമില്ല. അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട, ഇവിടെ കേറാൻ പറ്റില്ല, ഇത് ലേഡീസ് ഹോസ്റ്റലാണ്. നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇങ്ങോട്ട് മരുന്നിക്കാൻ ഒന്ന് വിട്ടാട്ട നേരീസ്. എന്താ സംഭവം? എനിക്കൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തോ നടക്കില്ലേ, അമ്മി കൊത്താണ്ടോ അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട്, അതുപോലെ മാജിക്ക് കാണിക്കണോ മാജിക്ക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്. ചേട്ടൻ കൂടെ വന്നിട്ടേ ആ ഉറക്ക വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം. എനിക്കെന്നിട്ട് ആവശ്യമില്ല, നിങ്ങൾ വീട് ഒഴിഞ്ഞ് തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ. ചേട്ടാ നന്ദി വേണം നന്ദി. പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലളി ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചതേ, ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പളും കീലേരി അച്ഛൻ്റെ കയ്യിലുണ്ടെന്നുള്ള ഓർമ്മ വേണം. ഓ അത് ശരി, അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്തുക. ആ ഭീഷണി ഒന്നുമല്ല, ചേട്ടനോട് ഞങ്ങൾ ഇത്ര ചോദിച്ചുള്ളൂ, പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റുമോ? എന്റെ അടുത്ത് ഇല്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, തന്നെ നോക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി ഇട്ട് തുടങ്ങും. കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടു തന്നേക്കാം, ഇത് വാക്കാ. എന്റെ കഴുത്തിറങ്ങി പോയില്ലേ. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല അപ്പഴേ ചെല്ല്. ഒരു പരസ്യം കൊടുക്കേണ്ടി നാരാതിന്റെ ആള്. ഞങ്ങളേ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ. കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ? ബാക്ക് പേജ് ആണെങ്കിൽ 1 ലക്ഷം രൂപ, അകത്താണെങ്കിൽ 60,000 50,000 അങ്ങനെ പോകും. നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ?
വേണ്ടി വരില്ലേ? താങ്കളുടെ അഭിപ്രായം എന്താ? അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞു. അല്ല താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ? അല്ല താങ്കൾ പറഞ്ഞോളൂ. എനിക്ക് ഇതിലെ അഭിപ്രായം പറഞ്ഞു, താങ്കളുടെ അഭിപ്രായം കേൾക്കണ്ട. ഞാൻ പറയാം. ഓ അപ്പോഴേ തൽക്കാലം ആരും ഒന്നും പറയണ്ട. നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാൽ മതി. എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. വന്ന കസ്റ്റമർ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി? നിങ്ങൾ പോണം. സാർ ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ അരേഞ്ച് കാലഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളോട് പോയി പറയും. ഓ മൂപ്പ ഒരു വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും ഇവൻ. പെണ്ണ് നല്ല പണിയാ കാണിച്ചത്. കാലത്ത് ഒന്ന് ക്ഷമ പറയാന്ന് വെച്ച് അന്വേഷിച്ചപ്പോ ഒന്ന് യാത്ര പോലും പറഞ്ഞില്ലല്ലോ. ഓഹോ ഇവളാണല്ലേ അവള്. തല്ലിയതിൽ ഞാൻ മാപ്പി ചോദിക്കുന്നു. ഓ അതൊന്നും സാരമില്ല, ഞാൻ പോട്ടെ. അല്ല അങ്ങനെ പറയരുത്, പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു അവസരം തന്നേ ഒക്കൂ. അതിനു മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായി. ഞാൻ നിങ്ങളെ ദ്രോഹിച്ചു, നിങ്ങൾ എന്നെ ശപിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതെ, മനുഷ്യനെ ശിക്ഷിക്കാനുള്ള അവകാശം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങളാണ് ദൈവം ഞാൻ കരുതിക്കോളാം. പോരെ പോരാ, ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് ഒരു കപ്പ് കാപ്പിയും കുടിക്കാതെ പോകാൻ പറ്റില്ല. അതെ വന്നാട്ടെ. കീലേരി അച്ചുവട്ടൻ മഹാ റൗഡിയ, കൈവിട്ടോളൂ, കുട്ടി വരും. പ്ലീസ് എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കാപ്പി കുടിക്കാതെ വിടില്ല. എന്നെ തന്നെ ഇങ്ങോട്ട് വാറേ. അച്ചുവട്ട ഇവിടെ അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല. ഇവനെന്താ നോക്കി പേടിപ്പിക്കണേ? വിട്ടുകളാ. അന്ന് തിരക്കിനിടയിൽ ചോദിക്കാൻ മറന്നു, എന്താ കുട്ടിയുടെ പേര്? സുജാത. ആ അന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി പുറകെ നടന്നവനെ പിന്നെ കണ്ടിരുന്നോ? കല്യാണോ? അതെ അതെ കല്യാണം, അയാളെ പിന്നെ കണ്ടില്ല. അല്ല കണ്ടാ ഞങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞ കേട്ടോ. അപ്പോ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. പത്രോഫീസിലാണോ ജോലി? അതെ. അല്ല ഒരാളിനെ കാണാൻ പോയതാ. അല്ല ഈ ചായക്കാരൻ അവിടെ പോയി കേൾക്കണേ, ഇവ ചത്തോ? ഏത് സ്ഥലം? വെള്ളമാരുതില്ലേ, അത് ശരി. അപ്പോ പ്രതിഫലം അപ്പൊ തന്നെ കിട്ടൂലല്ലേ സാർ? അത് ശരി. ഓ ഓക്കെ. അല്ല അത് കുട്ടി ആ അമ്പലം വരെ ഒന്ന് വരണം, ഇന്ന് എന്റെ പിറന്നാളാ. ദൈവത്തോടൊരു വാക്ക് പറഞ്ഞിട്ട് പോവാ. റങ്കൂൺ വാലയുടെ കുട്ടിക്ക് ദേഷ്യമില്ല എന്ന് ഒരേ ഒരു വാക്ക്. അതിനെനിക്ക് ദേഷ്യമില്ലല്ലോ. അതൊന്നും പറ്റില്ല, അമ്പലത്തിൽ ഒന്നും പോയാ മതി. എന്തൊരു കഷ്ടം. എല്ലാ കഷ്ടങ്ങളും നമുക്ക് ദൈവത്തോട് പറയാലോ അല്ലെ? അതെ. കുട്ടി നടന്നെ. എന്തായാലും സാർ പോകാം, അടിക്കരുത്.